കണ്ടോ സാധനങ്ങൾ, ഇതിനകത്തൊക്കെ സാധനങ്ങൾ ആട്ട കൊണ്ടുപോകാനുള്ള കുറേ അൽക്കുലത്തെ സാധനങ്ങളും ഉണ്ട് കളയാനുള്ളത്. തുണി പൊതിഞ്ഞുകൊണ്ട് പോകണം. പിന്നെ ഇരിക്കുന്നത് മുഴുവൻ കിച്ചണിലേക്ക് വേണ്ട സംഭവങ്ങൾ തരുണിൻ്റെ വയലിനുണ്ട്. ഈ മേശയൊക്കെ ഞങ്ങൾ കളയും കേട്ടോ, അടപ്പൊന്നും കൊള്ളൂല. പിന്നെ ഇതേ ഫാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ എൻ്റെ സാരികളാണ്. ഇപ്പം കണ്ട ഈ റൂമിൻ്റെ അവസ്ഥ ഇപ്പം ഇതാ. അപ്പം ഇതിനകത്തൊക്കെ ഇങ്ങനെ പൊട്ടണ ഐറ്റംസാട്ടോ ഇഷ്ടം പോലെ ഇരിക്കുന്നത്. സ്റ്റീൽ പാത്രങ്ങളുണ്ട്, കുപ്പിപാത്രങ്ങൾ, കുപ്പി ഗ്ലാസ്, പൊട്ടണ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഓവൻ അത് ഇത് എല്ലാം ഉണ്ട്. അതിനകത്തുള്ളൊക്കെ പുതിയ ഐറ്റംസ് അധികം. പിന്നെ തുണിയൊക്കെ മടക്കി എടുത്ത് വെക്കണം. പിന്നെ ഇത് ഇതിനകത്ത് ഇത് അയ്യോ എന്താ പറയുക, നമ്മുടെ ഭരണി, വലിയൊരു ഭരണി ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്, കുറേ കളയാനും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ റൂം കിടക്കുന്നത്. ഇതാണ് എൻ്റെ ലൈഫ്. പിന്നെ അടുത്ത മുറി എന്ന് പറഞ്ഞാൽ, അടുത്ത മുറി കാണിച്ചു തരാം കേട്ടോ. ബെഡൊക്കെ പോയി, ബെഡൊന്നുമില്ല. മേട്ട് മേടിക്കാനുണ്ട്. ഇനി ഇതാ മടക്കി വെക്കണ കുഞ്ഞു ബെഡില്ലേ, അത് തരണ കിടന്ന പായ. ഇവിടെ ഒരു കട്ടിലുണ്ട്. പിന്നെ എൻ്റെ പുതിയ വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട്. പാവട്ടൻ്റെ അലമാറി ഇരിപ്പുണ്ട്. അതിനകത്ത് എന്താണ്ടൊക്കെ പേപ്പറൊക്കെ കേട്ടോ അതിനകത്ത്. പിന്നെ ഇവിടെ രണ്ട് ഫാനുണ്ട്. ഫാനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തുടച്ച് നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതിനകത്ത് എൻ്റെ OTG ഗ്രൈൻഡറ്, പിന്നെ എനിക്ക് ഗ്യാസ് അടുപ്പ്, അതെന്തോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന സംഭവമാണ്, നോക്കണെന്താന്ന് ഓർമ്മയില്ല. അങ്ങനെ സംഭവങ്ങളുണ്ട്. ബുക്ക്, ഈ ഡിക്ഷണറി എനിക്ക് അച്ഛൻ മേടിച്ചു തന്നതാണ് ഞാൻ പഠിക്കുന്ന കാലത്ത്, ഇംഗ്ലീഷ് മലയാളം. ഇവിടെ കുറച്ച് ബുക്ക് ഇത്ര ഉള്ളു ഇതിനകത്ത്. ഇതിനകത്ത് തരുണൻ്റെ എക്സസൈസ് ചെയ്യുന്നത് ഒരു മോണിറ്റർ. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതെ കയറി വരുമ്പോഴുള്ള കോലാണ്. ഇതാണ് ഹാളിത്തെ കോലം. ഇതൊക്കെ കുറേ ബുക്കും സാധനങ്ങളും ഉണ്ട് ഉണ്ടോ. പിന്നെ വിളക്കൊക്കെ തേച്ച് കഴുകാനുണ്ട്. TV ഇതാണ് ഒറിജിനൽ കോലം കേട്ടോ. അപ്പം എല്ലാം വലിച്ച് വാരിയിട്ട് ഒക്കെ വൃത്തിയോടായി. ഈ മുറി ഞാൻ കാണിച്ചു തന്നല്ലോ എന്നറിയാതിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മുഴുവൻ തരുണിൻ്റെ ഷൂസുകളും എൻ്റെ ചെരുപ്പൊക്കെ കേട്ടോ. പിന്നെ ഈ മുറി ഞാൻ കാണിച്ചല്ലോ. അതാണ് കിച്ചൺ. പാത്രമൊക്കെ കഴുകി വയ്ക്കാനുണ്ട്. സ്റ്റെപ്പ് കയറി പോയാൽ ഇവിടെ കഴയിരുന്നു. താഴെയൊക്കെ ഞാൻ അടിച്ചു. ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ഞാൻ കാലിയാക്കി ഇട്ടോ. ഇതിനകത്ത് ഞങ്ങൾ പണ്ട് കളിക്കുമായിരുന്നു. ഇപ്പോൾ തരുന്ന കളിക്കുന്നേ ഇല്ല. എന്തെന്നാണത്, ആ കോയിൻ വെച്ച് കുട്ടി കളിക്കണ വായിക്കാത്ത കിട്ടുന്നില്ല പേര്, മറന്നുപോയി. ആ ക്യാരം ബോർഡ്, ക്യാരംസ്. ഈ ഡോറ് അങ്ങോട്ട് തുറക്കണത് പുറത്തോട്ടാട്ടോ. അപ്പം ഞാൻ തുറക്കുന്നില്ല. പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരതാ. അവിടെ ഒരു വീട്, പിന്നെ ഇവിടെ ഒരു വീട്, അപ്പുറത്തൊക്കെ വീടുകളാണ്. ഇത് ഇതിന് തൊട്ടടുത്തൊരു വീട്. ക
കണ്ട വീടുകൾ നിറയെ വീടുകളുള്ള നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. നല്ല ഇങ്ങനത്തെ സ്ഥലത്ത് താമസിച്ചാൽ നമുക്കൊരു കച്ചറ ഉണ്ടാവില്ല. ആരും ഒന്നും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും വരില്ല. വഴക്കുണ്ടാക്കാനോ പരദോഷണത്തിനൊന്നും വരില്ല. അതിൻ്റെ ഗുണം അതാ തൊട്ടടുത്തൊരു വീട്. ആ വഴിയിലൂടെയാണ് പോവുക. ഇവിടെ കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ട്. അത് കാണിച്ചരാത്ത പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വയ്ക്കാനുണ്ട്. ഇവിടെ എൻ്റെ ഫ്രിഡ്ജുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് അവസ്ഥ. അത് പ്ലാസ്റ്റിക് ആട്ടോ, ബ്ലാക്കിലിരിക്കുന്നത്. അവർ വന്നില്ല. ഒരു കഷ്ടമെന്ന് പറയോ. എൻ്റെ പഴയ വാഷിംഗ് മെഷീൻ ഇത് പുറകു വശം. കയറൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അത് ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. എൻ്റെ രണ്ട് പപ്പായ ചെടി, നമ്മുടെ കാവ്, ഇത് പപ്പടുവിൻ്റെ ടൗലാട്ട. നല്ല പനി പിടിച്ചു, നല്ല തൊണ്ടവേദനയുണ്ട്. പനിയും പിടിച്ചു കണ്ടില്ലേ. ഡ്രസ്സിൻ്റെ മുകളിൽ ടീഷർട്ടൊക്കെ ഇട്ടായിരിക്കുന്നത്. നല്ല തൊണ്ടവേദനയാണ്, പനിയൊക്കെ, ജലദോഷം, വയ്യ. ഇതൊക്കെ എന്നെ എടുത്ത് വയ്ക്കുകയാണ്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിനകത്തൊക്കെ പാത്രങ്ങളാണ്, ഒക്കെ പാത്രങ്ങളാണ്. കുപ്പി, ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസ്. കണ്ടോ, ഇതിലും ഇങ്ങനത്തേക്ക് അമ്മച്ചി, അതിലും അതിലും പാത്രങ്ങളാണ്. കുറേ കൊണ്ടുപോയി, നല്ലിരിപ്പുണ്ട്. ഞാൻ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടാ, പുതപ്പൊക്കെ. ഇതൊക്കെ ഞാൻ എപ്പോഴും ഇടുന്നതാ. അതൊക്കെ ഞാനിങ്ങനെ ബോക്സിലാണ് ആക്കി വെച്ചേക്കണത്. ഇതിനകത്ത് കയറിട്ട് കെട്ടും. ആ സൈഡാണെങ്കിൽ കീറിപ്പോ അതിന് ബോക്സൊക്കെ തീർന്നു. എല്ലാത്തിലും കൊണ്ടുപോയല്ലോ, ബോക്സ് ഇല്ല. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നകത്ത് ഇനിയുണ്ട് ഒത്തിരി. ഇനി ചേട്ടൻ്റെ അലമാരയിലും ഒക്കെ ഉണ്ട് ഒത്തിരി. ഇത് മുഴുവൻ എൻ്റെ ഷാളുകളാട്ടോ. പിന്നെ ഇത് എങ്ങനെ ഉടുപ്പിരിപ്പുണ്ട്, ഇതിനകത്തുണ്ട് കുറേ. കുറേയൊക്കെ കാലിയാക്കി. ഈ കാണുന്നതല്ല എൻ്റെ ഡ്രസ്സാട്ടോ. ഇതൊക്കെ ടോപ്പുകളും, ഇതും ടോപ്പ്, ഇതൊക്കെ ടോപ്പ്. പിന്നെ അത് പിന്നെ ലെഗിൻസ്, ചുരി ബോട്ടം, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇതിലും. പിന്നെ ഇതിനകത്തൊക്കെ ടോപ്പ്. അപ്പം ഇതൊക്കെ എടുത്ത് വയ്ക്കട്ടെ. രണ്ട് ചുവടി പുറത്ത് വയ്ക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ കൊണ്ടുപോവുക. പാൻറ്റും ഷാളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എട്ടും പാണ്ടും ഒക്കെ അവിടെ റെഡി ആയിട്ടാ. അപ്പം ഇതൊക്കെ എടുത്ത് ഇനി ഇറങ്ങി. അതെന്താ, കെട്ടും പാണ്ടൊക്കെ എടുത്തതാണ്ടാ റെഡിയായി. ഇനി പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. കെട്ടും പാണ്ടും ഒക്കെ എടുത്ത് അങ്ങനെ ഞാൻ പടിയിറങ്ങാൻ പോവുകയാണ്.
വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.